നമ്മള് പണ്ട് പറയല്ലോ തക്കാളി പോലെയാവും എന്നൊക്കെ പറയില്ലേ അവള്. പിന്നെ നമുക്ക് ഒന്ന് ഒരു സുന്ദരിയാണെങ്കിൽ ഒരു പൊട്ടും കൂടി വേണ്ടേ അല്ലേ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം നാട്ടിലാണുള്ളത്, കാലിക്കറ്റിലുള്ള എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവിടെ ലോക്ക്ഡൗണിന് ശേഷം ഒരു എന്താ പറയുക, കുറച്ച് കാലം അമ്മയുടെ കൂടെ ചിലവാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ലോക്ക്ഡൗണിന് ശേഷം എല്ലാ ദിവസവും ഒന്നും എല്ലാ കടകളും തുറക്കില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ പേടിയാണ്. ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞിട്ട് ഫേഷ്യലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ പേടിയാണ്. എന്താ വെച്ചാൽ അവർക്ക് കൊറോണ ഉണ്ടോ ഒന്നും നമുക്കറിയില്ല. എത്ര ടെസ്റ്റ് ചെയ്താലും ഇപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നാളേക്ക് ചിലപ്പോൾ നമുക്ക് കോവിഡ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ പേടിയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സൗന്ദര്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണ്. ഹോം റെമഡീസ്, അതുപോലത്തെ ഒരു ഹോം റെമഡീസാണ് ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മുഖസൗന്ദര്യത്തിന് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ എന്താണ് വീട്ടിലിരുന്ന് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ ചെറിയൊരു ടിപ്സാണ് കേട്ടോ ഇത്. ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, ഇപ്പോൾ പൊതുവേ ഞാൻ ഒരു മടിയുള്ള ആളാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടി പാർലറിൽ ഒരു 3 മാസം കൂടുമ്പോൾ പോയി ഫേഷ്യൽ ചെയ്യാണ് പതിവ്. പക്ഷെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയ ശേഷം അങ്ങനെ ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റാത്തതും പിന്നെ യാത്രകളായതുകൊണ്ട് നല്ല ടാൻ മുഖത്ത് വരുന്നത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ടിപ്സ്, ഇതന്നെ ഞാൻ ഒരു വേറൊരു യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് ഞാനത് ചെയ്തു നോക്കി, നല്ല റിസൾട്ട് വന്നു. മുഖത്ത് ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഗ്ലോ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഫേഷ്യലൊക്കെ ചെയ്ത ആ ദിവസം തന്നെ ഗ്ലോ വരും. പൊതുവേ എല്ലാവർക്കും 2 ഡേയ്സ് ഒക്കെ കഴിഞ്ഞാലാണ് ഗ്ലോ വരാറുള്ളത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഗ്ലോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ എനിക്ക് ഗ്ലോ വരുന്നുണ്ടോ എന്നാണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ എന്തൊക്കെ, ഇപ്പോൾ പിമ്പിൾസൊക്കെ കുറവാണ്, എനിക്ക് അങ്ങനെ പിമ്പിൾസൊന്നുമില്ല. പിന്നെ ഞാൻ അധികം ക്രീമൊന്നും യൂസ് ചെയ്യാറില്ല, എനിക്ക് ചെറിയ അലർജി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ അധികം ക്രീമൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഉള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫേസ് എങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം എന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന സാധാരണ പുട്ടുപൊടിയാണ് കേട്ടോ, പുട്ടുപൊടിയാണിത്. കുറച്ച് പുട്ടുപൊടി എടുത്താൽ മതി, ചെറിയ ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് എത്ര സമയം മസാജ് ചെയ്യണം അതിനനുസരിച്ച് ചെറിയ ക്വാളിറ്റി നിങ്ങൾ പുട്ടുപൊടി എടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക, കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. അത് ആ പഞ്ചസാരയിലേക്ക് ഇത് കണ്ടോ, ഒരു ഹാഫ് ചെറുനാരങ്ങ, കുറച്ച് മതി, അതും ഒരു ഹാഫ്, ഫുള്ള് ഞാൻ ഒഴിക്കുന്നില്ല. അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീരും ഒഴിക്കുക. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, പുട്ടുപൊടി, പഞ്ചസാര, ചെറുനാരങ്ങ നീര്. ഇതാണ് സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ ഒരു ഹാഫ് ടൊമാറ്റോ, ഒരു ഹാഫ് ടൊമാറ്റോ എടുത്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സ്ക്രബ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. അപ്പം ആവശ്യമായത് ഞാൻ പറഞ്ഞല്ലോ, പുട്ടുപൊടി, കുറച്ച് പഞ്ചസാര, കുറച്ച് ചെറുനാരങ്ങ നീര്, പിന്നെ ഒരു ഹാഫ് തക്കാളി ടൊമാറ്റോ. നമുക്കിത് എങ്ങനെയാണ് സ്ക്രബ് ചെയ്യാന്ന് നോക്കാം. ഇപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഫേസ് തുടയ്ക്കാനായിട്ട് മാത്രമേ വെക്കുന്ന ടവലാണ്, വേറെ ഒന്നും ഇത് യൂസ് ചെയ്യില്ല, വേറെ ആരും യൂസ് ചെയ്യില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് നമ്മൾ ഇപ്പോൾ കഴുകിയതാണല്ലോ, അതൊന്ന് തുടച്ചു കൊടുക്കാം, നന്നായിട്ട് അമർത്തി തുടയ്ക്കുക, എന്നിട്ട് വേണം നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തത് സ്ക്രബ് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പോൾ ഈ ടൊമാറ്റോ കണ്ടോ, ഇത് ഇതിൽ മിക്സ് ചെയ്യണം. ഇങ്ങനെ മുറിച്ച ഭാഗം നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക വേണ്ടത്. കണ്ടില്ലേ, നോക്കൂ, ഇതുപോലെ നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ടൊമാറ്റോ നല്ല ഒരു ഗ്ലോ വരാനുള്ള നല്ലൊരു സാധനമാണ് കേട്ടോ ഈ ടൊമാറ്റോ എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് പറയുമല്ലോ തക്കാളി പോലെയാവും എന്നൊക്കെ പറയില്ലേ അവള്, ഇത് കറക്റ്റാണ്. ശരിക്കും ഇതിൻ്റെ ഈ ജ്യൂസ് വന്ന് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് കളർ വരും നമ്മുടെ ഫേസിൽ. ഇത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഈ ഇപ്പോൾ ടൊമാറ്റോ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ പൾപ്പ് കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്യണം ഫേസിലേക്ക്. ഇടയ്ക്ക് ഇത് മിക്സ് ചെയ്ത് ഈ പുട്ടിൻ്റെ പൊടിയിലകത്ത് മിക്സ് ചെയ്ത്
നന്നായിട്ട് അരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എല്ലായിടത്തും നന്നായിട്ട് അരക്കുക. മൂക്കിൻ്റെ സൈഡിലോ കണ്ടോ, എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കുന്നു. ഇത് ഫുള്ള് ഈ തമാത്തേൻ്റെ ഇത് പൽപ്പെല്ലാം ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഞാനിതാണ്, ഇപ്പം എനിക്ക് ഒരു മാസത്തിൽ രണ്ട് തവണ ഞാനത് ചെയ്യാറുണ്ട്. ഇതുപോലെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് മന്ത്ലി ട്വൈസ് ഞാനിത് ചെയ്യും. എനിക്ക് നല്ലൊരു എഫക്റ്റ് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ്, പുറത്ത് പോയിട്ട് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പുട്ടുപൊടി ഒന്നും ഇല്ലാത്ത മലയാളികളുടെ വീട് ഉണ്ടാകുകയില്ല, തക്കാളി ഇല്ലാത്ത വീടുകളും ഉണ്ടാവില്ല. പിന്നെ പഞ്ചസാരയും നമ്മളെന്നും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ ലെമൺ, അത് ഒന്നും കൊണ്ടുവെക്കാവുന്നേ ഉള്ളൂ. കണ്ട, നന്നായിട്ട് ഞാൻ ഇത് മസാജ് ചെയ്തെടുത്തു. അപ്പം നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇപ്പം ഇത് കുറച്ച് സമയമാണ് വെക്കണേ, പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യരുത്. ഒരു ഒന്നൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ കണ്ട, ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഒന്ന് ഡ്രൈ ആവണം, കുറച്ച് ഡ്രൈ ആയതിനു ശേഷം, ഭയങ്കരമായിട്ട് ഡ്രൈ ആവണ്ട. ചെറുതായിട്ട് നമുക്കൊന്നും തോന്നില്ല, ഇത് ഈ ഒരു സംഭവം ഒലിക്കുന്നില്ല എന്നുള്ള ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്കൊന്ന് കഴുകിക്കളയാം. അത് ഡ്രൈ ആയിട്ടുണ്ട്, അപ്പം ഞാനൊന്ന് വാഷ് ചെയ്യാണ്. ഇപ്പം ബ്യൂട്ടി പാർലറിലെ പോലെ നമുക്ക് ടിഷ്യൂസ് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തുണിയിൽ വെള്ളം, ഇപ്പം ഇങ്ങനെ വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ടവല് വെള്ളം മുക്കിയിട്ട് നന്നായിട്ട് തുടച്ചെടുത്താലും മതി. പക്ഷെ എനിക്ക് വാഷ് ചെയ്യാനാണ് ഇഷ്ടം, അപ്പം ഞാൻ വാഷ് ചെയ്യാം. നന്നായിട്ട് നമ്മുടെ ആ ഒരു ഡസ്റ്റ് ഇല്ലേ, അത് പോകുന്നവരെ, പുട്ടിൻ്റെ ആ ഒരു പൗഡർ പോണവരെ നന്നായിട്ട് ചെയ്യണം. ഇപ്പം തന്നെ കണ്ടോ, ചെറുതായിട്ട് ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ സെയിം ടവൽ എടുത്ത് വെച്ച ടവലിൽ ഒന്നും കൂടി ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കുക, ഒപ്പിയെടുക്കുക. അമർത്തി ഇങ്ങനെ ചില ആൾക്കാരൊക്കെ കണ്ടിട്ട് എങ്ങനെ അങ്ങോട്ട് ചെയ്യും, അങ്ങനെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒപ്പിയെടുത്താൽ മതി, വെള്ളം ഒപ്പിയെടുക്കുക. ടവൽ നന്നായിട്ട് നല്ല സോഫ്റ്റ് ടവൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മുഖം ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് സ്ക്രാച്ച് എന്തെങ്കിലും വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നല്ലത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒപ്പിയെടുക്കുക. അപ്പോൾ അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ നന്നായിട്ട് മുഖം തുടച്ചു കഴിഞ്ഞു, നന്നായിട്ട് വെള്ളമെല്ലാം ഒപ്പിയെടുത്തു, ഡ്രൈ ആയി. ഇനി ബാക്കി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീം ചെയ്ത് ഒന്ന് കൊടുക്കണം, ചെറുതായിട്ട് സ്റ്റീം കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നാട്ടിൽ എനിക്ക് സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ വെച്ചാൽ, ഈ ടവലിൽ ഞാൻ ചൂടുവെള്ളം കൊണ്ട് നന്നായിട്ട് ചൂടുവെള്ളം കൊണ്ട് നനച്ചു. ഇനി ഞാനിത് ഒപ്പി എൻ്റെ മുഖത്ത് ഈ ഒരു സ്റ്റീം കൊടുക്കുകയാണ് കേട്ടോ. നല്ല ചൂട്, നല്ല ചൂട് വേണേ. എന്നിട്ട് നമ്മളെങ്ങനെ ഒപ്പിക്കൊടുക്കണം അത്. അപ്പോൾ ആ ഒരു ചൂട് നമ്മുടെ ഫേസിൽ വരുന്നു. സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റീം ചെയ്താൽ മതി, നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. പക്ഷെ സ്റ്റീമർ ഇല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ളൊരു ഐഡിയ എന്താ വെച്ചാൽ, ഇതുപോലെ ടവലിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കൊടുക്കുക എല്ലാ ഭാഗത്തും. അതെന്തിനാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ മാത്രമേ നമുക്കൊരു ലാസ്റ്റ് ഒരു മാസ്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നന്നായിട്ട് ഇതിങ്ങനെ കൊടുക്കും. നല്ല എഫക്റ്റാണ് കേട്ടോ, ടവലിൽ ചൂടുവെള്ളം മുക്കിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴും നമുക്ക് നന്നായിട്ട് ആവി കിട്ടും, നന്നായി ആവി കൊടുക്കാൻ കഴിയും ഫേസിന്. ഇതുപോലെ നന്നായിട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും റിമൂവ് ചെയ്യാനുള്ള സാധനമില്ല, എൻ്റെ അവിടെ ബാംഗ്ലൂരും ഇല്ല. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഇതുപോലെ ഒരു ത്രെഡ് എടുക്കും, ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് അതൊന്ന് ചൂടുവെള്ളത്തിൽ നനയ്ക്കും. എന്നിട്ട് ഇതപ്പം ഞാൻ ചെയ്യുന്ന പോലെ നമ്മൾ നന്നായിട്ട്, ഇപ്പം നമ്മൾ ടങ് ക്ലീൻ ചെയ്യില്ല, അതുപോലെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ
എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കും. അപ്പോൾ ഇതൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിരുന്ന ലേഡീസിന് അറിയാം, ഒരു ഇതെല്ലാവർക്കും അറിയാൻ മതിയാവും. ഈ ഒരു ഭാഗത്തൊക്കെയാണ് നമുക്ക് ടാനൊക്കെ നിറഞ്ഞ് ഇതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്നത്. ഇവിടെ മൂക്കിൻ്റെ ഈ ഒരു സൈഡിൽ, പിന്നെ ഈ ഈ ഒരു സൈഡിൽ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ തന്നെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്, എനിക്കൊരു ടൊമാറ്റോ കളർ ഫേസിലേക്ക് വരുന്നുണ്ടോ എന്ന്. കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ റെഡ് ആവുന്നുണ്ട്. നിങ്ങൾക്കും ആ ഒരു ചേഞ്ചസ് കാണാം. എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു പെട്ടെന്ന് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്ത ഒരു പാർട്ടി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ചെയ്യാം. നമ്മൾ ടെങ്കെല്ലാം ക്ലീൻ ചെയ്യില്ല, ടെങ് ക്ലീനർ കൊണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സ്. നോസ് പിൻ ഉള്ളതുകൊണ്ട് ത്രെഡ് ഇടയ്ക്ക് നോസ് പിന്നിൽ കുടുങ്ങുക. എല്ലാവിധം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് കുറച്ച് ക്ലീനായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ഇനി ഒന്നും കൂടി ഫേസ് ഒന്ന് ടവലിൽ വെള്ളം നനച്ചിട്ട് തുടയ്ക്കുകയോ അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി പാക്ക് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹെർബൽ സാൻഡിലാണ്. സാൻഡിലാണ് ഞാൻ ഇപ്പോൾ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത്, ഫേസ് പാക്കായിട്ട്. ഇത് ഞാൻ മൈസൂർ പോയപ്പോൾ വാങ്ങിച്ചതാണ്. എനിക്കിത് നന്നായിട്ട് തോന്നി. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അയച്ചു തരാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പാക്ക് വേണമെങ്കിലും ഇടാം. ഓരോരുത്തർ ഞാൻ ഹെർബലേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് ചെറിയ അലർജറ്റിക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഹെർബൽ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മാക്സിമം ഞാൻ കഴിയണതും ഇത് ഈ സാൻഡിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് വലിയ പ്രോബ്ലമാണ്, പെർഫ്യൂം ഒന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാൻഡിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ എന്ത് നിങ്ങൾ പാക്ക് ഇടുമ്പോഴും അത് തൈരിലോ, ഹോം റെമഡിയാണ് ഞാൻ മെയിൻ പറയുന്നത്, പുറത്തുള്ള വാങ്ങുന്നതല്ല. അപ്പോൾ നമ്മൾ തൈരിലോ പാലിലോ ആണ് അത് മിക്സ് ചെയ്തിട്ട് പാക്ക് ഇടേണ്ടത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് പാലാണ് കേട്ടോ. കാണുന്നുണ്ടോ, നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ പാലിലാണ് ഞാൻ ഈ സാൻഡിൽ മിക്സ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് കാണാം. ഞാനിപ്പോൾ പാലിൽ മിക്സ് ചെയ്തു സാൻഡിൽ, ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനും എൻ്റെ ബ്യൂട്ടീഷ്യനോ കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ഞാനിങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അത്യാവശ്യം ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് അത്യാവശ്യം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഇതൊക്കെ ഇപ്പം ഒരുവിധം എല്ലാവരും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ശരിക്ക് കാണുന്നില്ല. അപ്പം നമ്മൾ മിററിലല്ലോ നോക്കി ചെയ്യുന്നത്, ക്യാമറയിലല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡാവാൻ ചാൻസ് ഉണ്ട്. കഴിയുന്നത് നമ്മൾ നോസ് പിന്ന് യൂസ് ചെയ്യണ, ഒരു നോസ് പിന്ന് അഴിച്ചു വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം ഞാനത് ചെയ്യണില്ല. എന്നുവെച്ചാൽ എൻ്റെ നോസ് പിന്ന് വേറെ നോസ് പിന്നൊന്നും ഇവിടെ ഇല്ല, ഒക്കെ ബാംഗ്ലൂരാണുള്ളത്. നന്നായിട്ട് ഇതുപോലെ, അത് കണ്ണിലേക്കൊന്നും പോകണ്ട, കണ്ണിലും പിടികത്തിലൊന്നും പോകാത്ത രീതിയിൽ അവിടേക്കൊന്നും ടച്ച് ആവാതെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കഴുത്തിൽ വേണ്ടവർക്ക് കഴുത്തിലും പാക്ക് ഇടാം കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ കഴുത്തിലിടുന്നില്ല. ഇതുപോലെ എല്ലായിടത്തും വരണം. നല്ല മണം കേട്ടോ, അതിനെ മുഖത്തിടുമ്പോൾ നല്ല മണം വരും. എനിക്കിഷ്ടം അത്. ഞാൻ ഇപ്പോൾ കുറച്ച് ഒരു എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ മേലെയായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മുഖത്തിന് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫേസിൽ ആ ഒരു ഇത് മനസ്സിലാവും. നല്ല വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പിമ്പിൾസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുപോലെ പാക്ക് ഇട്ടിട്ട് നമ്മൾ ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യണം. ഭയങ്കരമായിട്ട് ഡ്രൈ ആവണ്ട, എന്നാലും കുറച്ച് ഒരു ഈ ഒരു ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡ്രൈ ആയാൽ നല്ല വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ തുടയ്ക്കേണ്ടവർക്ക് അത് തുടച്ച് ടവലെടുത്ത് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തുടച്ച് കളയാം കേട്ടോ.
അപ്പൊ ഇപ്പൊ പാക്കറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ വാഷ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ എഫക്ട് കാണിച്ചു തരാം. ഗ്ലോ ഉണ്ടോന്ന് നിങ്ങൾ തന്നെ നോക്കിട്ട് പറയും. അപ്പൊ നമ്മൾ ഇപ്പൊ പാക്കറ്റ് അത് ഏകദേശം ഡ്രൈ ആയി. അപ്പൊ നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്യേണ്ടവർക്ക് വാഷ് ചെയ്യാം, തുടച്ചു പോക്കേണ്ടവർക്ക് തുടച്ചു പോക്കാം. അപ്പൊ ഞാൻ വാഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം കണ്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വാഷ് ചെയ്ത് പോക്കാം. ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നു, മുടി ഒന്ന് കോംബോ ചെയ്തു. അപ്പോൾ ഇനി ഒരു മോയ്സ്ചറൈസ് ക്രീം ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ എപ്പോഴും ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ വൈറ്റ് ഗ്ലോ ജെൽ ക്രീമാണ് കേട്ടോ. ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏത് ക്രീം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട്, ഈ ഒരു ക്രീമാണ് ഞാൻ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫേസിൽ ആ ഒരു ചേഞ്ചസ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആ മാറ്റം കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ നമുക്കൊരു ലിപ് ബാം കൂടി യൂസ് ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നാട്ടിലായതുകൊണ്ട് ബാംഗ്ലൂരാണ് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒന്ന് ഒരു സുന്ദരിയാണെങ്കിൽ ഒരു പൊട്ടും കൂടി വേണ്ടേ അല്ലേ? പൊന്നുംകൂടത്തിന് എന്തിനാ പൊട്ട്? നമ്മൾ സുന്ദരിയാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടും കൂടി. ശരിക്കാണോ വെച്ച് നോക്കട്ടെ, ക്യാമറയിൽ കാണില്ല. ഓക്കെ, അപ്പോൾ ചെറിയ സുന്ദരി ആയില്ലേ ഞാനല്ലേ. അപ്പോൾ എനിക്ക് ഈ ഒരു ഞാൻ ചെയ്ത ഇത് എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് തോന്നി. എനിക്ക് പിമ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നും. നല്ലൊരു ഗ്ലോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യണം, അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ബൈ.